السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله ما بعد بهما نرأي سهودري سهودر الماري وردنم ورحديثنا بريواري لك يا بريم يا رسندوش التوارس عن يزيد بن الرومان أنه قال كان الناس يقومون في زمان عمر بن الخطاب بثلاث وعشرين ركعة رواه مالك في الموطأ إمام مالك موطأ الريبورت يزيد الله يزيد يزيد بن الرومان أن صحابي النبي نجيب അദ്ദേഹം പറഞ്ഞു കാനന്നാസ് വി ഹൂമു നഫി ജമാനി അമർബുൽ അമർബുൽ ഖത്താബ് റതി അല്ലാഹു എന്നുവിൻ്റെ കാലത്ത് ജനങ്ങൾ നമസ്കരിക്കാറുണ്ടായിരുന്നു ബിസലാദിം വയ ശരി റക്കായ ഇരുപത്തിമൂന്ന് റക്കായത്ത് തറാവേഹ് എന്ന് പറയുന്ന നമസ്കാരത്തിൻ്റെ ചർച്ചയാണല്ലോ അല്ലെങ്കിൽ കിയാമുറമദാൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി റക്കായത്തുകളുടെ എണ്ണത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണല്ലോ നടക്കുന്നത് അപ്പം അതിൽ പതിനൊന്നരക്കയത്ത് പ്രവാചകൻ അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ആയിഷാർ അലി അള്ളാഹു എന്നെ പറഞ്ഞതും തമീമുദ്ദാരിനോടും മുബൈബിന് ഉമർ ഉമർബുൽ ഹത്താബുർ അലി അള്ളാഹു എന്നു പതിനൊന്നരക്കയത്ത് ഉമറിന്റെ കാലത്ത് പതിനൊന്നരക്കയത്ത് അവർ നമസ്കരിച്ചിരുന്നു എന്നും ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കി ഇപ്പം ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ വേറൊരു ഹദീസ് ഇരുപത്തി മൂന്ന് ഇറക്കയത്തുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സാധാരണ പരാമർശിക്കാറുള്ള ഹദീസാണ് അപ്പോൾ പതിനൊന്നരക്കാലത്ത് എട്ടും മൂന്നും പതിനൊന്ന് എന്നുള്ളത് സ്ഥിരപ്പെട്ടതായി അഥവാ ഒരു ഹദീസിൻ്റെ കാര്യത്തിൽ ലെവലേഷൻ സംശയമില്ലാത്ത സഹിഹായ ഹദീസിൻ്റെ പിൻബലത്തോടു കൂടി ഉള്ളതാണ് പ്രവാചകൻ്റെ ചരിയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ തന്നെ പിന്നെ ഈ ഇരുപത് പറയുന്ന എൻ്റെ തെളിവുകളുണ്ടല്ലോ ഒരുപാട് അതിൽ ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നബ്സല്ലാഹു അലൈഹി വസ്തലമ തന്നെ ഇരുവ ഇരുവ നമസ്കരിച്ചു എന്നൊരു റിപ്പോർട്ടാണ് അത് ഈ ഹദീസിൻ്റെ പരമ്പര പരമ്പരയിൽ ഹദീസ് സ്വീകരിക്കുന്നതിന് ഹദീസ് നിദാന നിദാനശാസ്ത്രപരമായി കുറേ നിബന്ധനകളുണ്ടല്ലോ ഹദീസ് എന്ന് കേൾക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കാർ റസൂലാഹി എന്ന് പറയുമ്പോഴേക്കും അത് ഹദീസ് ആവില്ല ഹദീസ് നിദാന ശാസ്ത്രം ഏറ്റവും വലിയ ചർച്ചയാണ് ഹദീസുകൾ ഖുർഹാനെക്കുറിച്ച് പോലും അത്രയും വി വിശദീകരിച്ച് വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല ഹദീസുകളെ സംബന്ധിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ വിരചിതമായിട്ടുണ്ട് അതിന് കാരണം ഹദീസ് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് സഹിഹായ ഹദീസാണെങ്കിൽ സ്വീകരിക്കുന്നതിന് യാതൊരു മടിയുമില്ല അപ്പീലുമില്ല മറിച്ച് സഹി അല്ലാത്ത ഹദീസുകൾ ലൈഫോ മുൻകത്തയോ ഒക്കെ ആയി വരുന്ന മുഹദ്ദിസീങ്ങൾ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ ചർവിത ചർവണം നടത്തി തലനാരിഴ പരിശോധിച്ച് ഒരു ഹദീസ് ഒരാളിൽ നിന്ന് പ്രവാചകനിലേക്ക് എത്തുന്നതിനിടയിൽ എത്ര പേരുണ്ടോ സനതായിട്ട് ആ സനതിൽ ആളുകളായിട്ട് ആ ആളുകളെല്ലാം തന്നെ സിഹത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ലാത്തവരാകുക എന്നുള്ളത് ഏറ്റവും പ്രബലമായ കാര്യമാണ് മറിച്ച് ഏതെങ്കിലും ഒരാൾ അതിൽ പെട്ടാൽ ആ ആളിലൂടെ വന്ന ഹദീസ് സ്വീകരിക്കുന്നതിന് തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് സ്വീകരിക്കാമല്ല എന്നാണല്ലോ ഹദീസ് ശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കിയപ്പോൾ എത്രയോ ഗ്രന്ഥങ്ങളാണ് ഇനിച്ചത് അപ്പോൾ പ്രവാചകൻ ഇരുപതർ അക്കാലത്ത് നമസ്കരിച്ചു എന്ന റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഹദീസിൻ്റെ പരമ്പരയിൽ അബൂഷൈബ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം അസ്വീകാര്യനായതിനാൽ ഹദീസ് സ്വീകാര്യമല്ല എന്നുള്ളതാണ് അബൂഷൈബ അയോഗ്യനാണെന്ന കാര്യത്തിൽ മുഹദ്ദിസുകൾ ഏകാഭിപ്രായക്കാരാണ് തന്നെയുമല്ല ആയിഷാർ നദി അള്ളാഹു അൻഹയുടെ ഏറ്റവും സഹിഹായ ഹദീസിന് വിരുദ്ധവുമാണിത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രവാചകനോടൊപ്പം ജീവിച്ച് രാവും പകലും കഴിച്ചു കൂട്ടി റമദാനിന് റമദാനല്ലാത്തപ്പോഴും ഒരുമിച്ച് ജീവിച്ച ആയിഷാർ നദി അള്ളാഹു എൻഹ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം പറയുകയാണ് റമദാൻ ആകട്ടെ റമദാനാകട്ടെ റമദാനല്ലാത്തപ്പോഴാകട്ടെ പതിനൊന്നിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് ഈ ഹദീസിൻ്റെ നേരെ വിരുദ്ധമാണ് ഈ അസ്വീകാര്യനായ ഒരാൾ ഉൾക്കൊള്ളുന്ന ഈ ഹദീസ് നബിയിലേക്ക് ചേർത്ത് ഇരുപത്തി മൂന്ന് പറയുന്ന ഈ ഹദീസ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട് മഹാനായ ഇബ്നു ഇബ്നഹു അലഹലാനി അബൂ അബുഷൈബ അസ്വീകാര്യനാണെന്നും ഇബ്രുഹിമാം അദ്ദേഹം ദുർബലനാണെന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കാണാം അബു ഷൈബ ദുർബലനാണെന്ന് ഇമാം ബൈഹക്കിയും പറയുന്നുണ്ട് ചുരുക്കത്തിൽ ഈ ഹദീസ് അബൂഷൈബ എന്ന ദുർബലനായ വ്യക്തിയെ കേന്ദ്രീകരിച്ചുണ്ടായതാണ് അബൂ ഷൈബയുടെ അനഭിവിമതമായ റിപ്പോർട്ടുകൾ പെട്ടതാണിതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നേരെ ചൊവ്വയ സഹിയായ ഹദീസിന് വിരുദ്ധമായി വന്ന ഒരു ഹദീസ് അതോടൊപ്പം തന്നെ ആ സനദിൽ ദുഴഫമുണ്ട് ഇനി സഹാബിമാരിലേക്ക് ചേർക്കപ്പെടുന്ന റിപ്പോർട്ടുകളാണ് മറ്റൊന്ന് അത് നേരത്തെ ഒന്ന് പറഞ്ഞത് അമർബുൽ ഹത്താബ് റതി അള്ളാഹുവിൻ്റെ കാലത്ത് ഇരുപത്തി മൂന്ന് നമസ്കരിച്ചു എന്നുള്ളതാണ് സാ സായിബിബിന് യസീദിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ടിൽ ഇരുവരൊക്കെ അകത്ത് നമസ്കരിച്ചിരുന്നു എന്നും ഉണ്ട് അതുപോലെ അബു അബ്ദില്ല ഹുസൈനബിനു ഫഞ്ചവൈഹി മുഖേന ഇമാം ബൈഹ്യക്കുദ്ധരിച്ച ഒരു ഹദീസിലും ഇരുപതിറക്കയത്ത് നമസ്കരിച്ചെന്ന് കാണാൻ കഴിയുന്നുണ്ട് ഈ രണ്ട് റിപ്പോർട്ടുകളുടെ നിവേദന പരമ്പരയെ നിരൂപണം ചെയ്ത മിർക്കാത്തുൽ മഫാത്യഹിൻ്റെ രചയിതാവ് പറയുന്നു ഈ പരമ്പരകളിൽ ഹുസൈൻ ഹുസൈനിബിനു ഫഞ്ചവൈഹി അബുസുമാൻ അമ്രുബിന് അബ്ദുല്ല അബ്ദുല്ലാഹിൽ ബസരി എന്നീ രണ്ടുപേരുണ്ട് ഇവർ രണ്ടുപേരും ആരാണെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല എന്നാണ് അപ്പം അതും ഈ പറഞ്ഞതുപോലെ സഹിയായ ഹദീസിന് വിരുദ്ധമായി വരുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുള്ള ഹദീസാണ് ഇനി ഹദീസിൻ്റെ സാങ്കേതിക നിയമപ്രകാരം ഈ റിപ്പോർട്ട് മുൻകത്തയാകുന്നു അതായത് യസീദ് യസീദ്ബിന് റുമാൻ ഉമറദിയൽ ദോഹനുവിനെ കണ്ടിട്ടില്ല ഹിജറ നൂറ്റി മുപ്പതിലാണ് യസീദിൻ്റെ മരണം പ്രായക്കുറവുള്ള ഇബിന് സുബൈർ അനസ് സാലിഹബിൻ അബ്ദുല്ല എന്നീ സഹാബിമാരെ മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ ആ നിലക്ക് യസീദിൻ്റെ ഈ ഹദീസ് മുൻകത്തെയാണ് അത് സ്വീകാര്യമല്ല ഉമർ റദി അല്ലാഹു എന്ന ഒരാളോട് ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇരുവരൊക്കകത്ത് നമസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ഈ റിപ്പോർട്ടിൻ്റെ നിവേദക പരമ്പരയിലെ യഹിയബിനു ഉമർ ബിൻ ഖത്താബിനെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല സഹാബിമാരിൽ അനുസ്രദി അല്ലാഹു നിന്നല്ലാതെ ഹദീസുകളൊന്നും ഉദ്ധരിച്ചിട്ടുമില്ല അതുപോലെ ഉബൈബിന് ഖായബർ റതി അള്ളാഹുന് മദീനയിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ഇരുവരക്കകത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു മൂന്നരക്കയത്ത് വിത്രാക്കി നമസ്കരിക്കും ഈ റിപ്പോർട്ടിൻ്റെ നിവേദക പരമ്പരയിലെ അബ്ദുൽ അസീസ് അസീസ്ബിന് റഫിയ ഉബൈബിന് ഉബൈർ റദിഅള്ളാ ഉബൈബിന് ഖായബുർ റതി അള്ളാഹുവിനെ കണ്ടിട്ടില്ല ഉബൈബിന് ഖായബുർ റദി അള്ളാഹുവിന് മരണപ്പെട്ടത് ഹിജറ മുപ്പത്തിരണ്ടിലും അബ്ദുൽ അസീസ് മരണപ്പെട്ടത് നൂറ്റി മുപ്പതിലുമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂനതകളും പോരായ്മകളുമാണ് നബി നമസ്കരിച്ചു ഇരുപതെന്നും സഹാബത്ത് നമസ്കരിച്ച് ഇരുപതെന്നും ഒക്കെ കാണുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അതേസമയം വിമർവിൽ ഹത്താബ്രതി അള്ളാഹുവിൻ ഹുബൈബന് കായബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിന്നുപോയിരുന്ന ഖിയാമുറമലാൻ്റെ അല്ലെങ്കിൽ തറാവീഹിൻ്റെ സംഘടിത നമസ്കാരം ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത് ഒബൈബന് ഖബും തമീമുദ്ധാരിയും നമസ്കരിച്ചത് പതിനൊന്നുറക്കകത്ത് മാത്രമാണെന്ന് ഇമാം മാലിക്ക് മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമ്മൾ കാണുന്നു ഈ ഹദീസ് നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ നിന്ന് വിഭിന്നമായി സഹിഹായ സ്വീകാര്യോഗ്യമായ ഹദീസിന്റെ ഗണത്തിൽ തന്നെ പെടുന്നതാണ് ഈ ഉമർദി അല്ലാഹു എന്നു ഇപ്രകാരം ചെയ്യാൻ കൽപ്പിച്ച സംഭവം മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ആ ഹദീസിൽ റക്കയത്തുകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള പരാമർശം തന്നെ ഇല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് അബ്ദുറഹ്മാൻ ബിനു അബ്ദുൽ ഖാരി പറയുന്നു ഒരു റമദാനിൽ വിമറിൻ്റെ കൂടെ പള്ളിയിലേക്ക് ഞാൻ പുറപ്പെട്ടു അപ്പോൾ അവിടെ ജനങ്ങൾ അസംഘടിതരായി വെവ്വേറെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഒരാൾ തനിയെ ചിലർ ഒരു ഇമാമിനോടൊപ്പം അപ്പോൾ വിമറദുൽദാഹുവിൻ്റെ പറഞ്ഞു ഇവരെ ഒരു ഒരിമാമിൻ്റെ കീഴിൽ ഒന്നിപ്പിച്ചാൽ അതായിരിക്കും ഏറ്റവും ഉത്തമം തുടർന്ന് അദ്ദേഹം അങ്ങനെ തീരുമാനിക്കുകയും ഒബൈബൽ കായബിൻ്റെ നേതൃത്വത്തിൽ അവരെ ഒന്നിപ്പിക്കുകയും ചെയ്തു പിന്നീട് മറ്റൊരു ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പുറപ്പെട്ടു അവർ ഒരു മാമിൻ്റെ കീഴിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് അത്ര നല്ല സമ്പ്രദായമാണ് എന്ന് അവർ നമസ്കരിക്കാതെ ഉറങ്ങുന്ന സമയമാണ് അവർ നമസ്കരിക്കുന്ന സമയത്തേക്കാൾ ഉത്തമം രാത്രിയുടെ അവസാന ഭാഗത്തെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ജനങ്ങളധികവും രാത്രിയുടെ ആദ്യ ഭാഗത്തിലായിരുന്നു നമസ്കരിച്ചിരുന്നത് ഇപ്പം ഇമാം ബുഹാരി ആയിഷാറിയാഹു അന്നയിൽ നിന്ന് നബിസ് അള്ളാഹു അലിഇഹ് വസല്ലമ്മയുടെ നടപടി പതിനൊന്ന് റക്കായത്താണെന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് അതല്ലാതെ ഇത് ഇരുപത് ഒരു റിപ്പോർട്ടും ബുഹാരിയിലില്ല അതിനാൽ ഉമർ നദി അള്ളാഹു അന്നുവിൻ്റെ നടപടി പതിനൊന്ന് റക്കയത്താണെന്ന് ബോധ്യമായതുകൊണ്ടായിരിക്കാം റക്കായത്തിൻ്റെ എണ്ണം പറയാതെ ബുഹാരി ഈ സംഭവം മാത്രം ഇവിടെ ഉദ്ധരിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആശയക്കുഴപ്പത്തിലേക്ക് പോകാതെ പ്രക്കായത്തുകളുടെ എണ്ണത്തിൽ പിടിവാശി ഉണ്ടാക്കി അത് തീരെ ചെയ്യാതെ പോകുന്ന അവസ്ഥ ഉണ്ടാകാതെ എന്തായിരുന്നു പ്രവാചകൻ്റെ സുന്നത്ത് സഹിഹായ ഹദീസുകളുടെ പിൻബലം എതിനാണ് എന്ന് കണ്ടുകൊണ്ട് നാം ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക ഏത് തലത്തിലും ക്യാമറ റമദാൻ ഒറ്റക്കായിരുന്നാലും സംഘമായി പള്ളിയിൽ നമസ്കരിക്കുന്നതായിരുന്നാലും അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വരഹമല്ലാഹി വാർക്കാത്തൂ